ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്ന് തുടങ്ങും. സിറ്റിംഗ് എംപിമാരുടെ മണ്ഡലത്തിൽ മാറ്റമുണ്ടാകില്ല. ഡിസിസിയുടെ എതിർപ്പുണ്ടെങ്കിലും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി തന്നെ സ്ഥാനാർത്ഥിയായേക്കും. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശനും തൃശൂരിൽ ടി എൻ പ്രതാപനുമാണ് സാധ്യത. ഇടുക്കി, ചാലക്കുടി, വയനാട്, കോട്ടയം മണ്ഡലങ്ങളിൽ പട്ടിക തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി ഐ ഗ്രൂപ്പ് ഇന്നലെ രഹസ്യയോഗം ചേർന്നു. രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? നമുക്ക് ഈ ആവശ്യം ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കോൺഗ്രസ് ആണ് സ്വാഭാവികമായും സ്ഥാനാർത്ഥി മോഹികൾ ഏറെയാണ്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല ഘട്ടങ്ങളിൽ നിന്ന് ഉയരും. ഈ നേരത്തെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത് വിജയസാധ്യതയ്ക്ക് മാത്രമാണ് ഇക്കുറി പരിഗണന നൽകുക, മറ്റു പരിഗണനകളൊന്നുമില്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ തന്നെ ഐ ഗ്രൂപ്പിന്റെ ഒരു ഉന്നതതല നേതൃയോഗം, രഹസ്യമായ ഒരു നേതൃയോഗം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ തന്നെ ചേർന്നു. പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇതിൽ പങ്കെടുത്തത്. കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുമ്പോൾ ജാതി മത സമവാക്യങ്ങളടക്കം പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ ഏറെ പോകും. ഇന്നത്തെ യോഗത്തിലും ഇതുപോലെ ഒരു തീരുമാനം അന്തിമ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം സിറ്റിംഗ് എം പിമാരെ സംബന്ധിച്ച് ആ സിറ്റിംഗ് എം പിമാരുടെ സീറ്റുകളിൽ ഒരു പട്ടിക ആവശ്യമില്ല. അത്തരത്തിലൊരു പട്ടികയിലേക്കും വിശാല ചർച്ചയിലേക്കും തർക്കത്തിലേക്കും പോകേണ്ടതില്ല. അത് പിന്നീട് തീരുമാനിക്കാം. അങ്ങനെ ഏതെങ്കിലും അടിയന്തരമായി മാറ്റണമെന്നുണ്ടെങ്കിൽ അക്കാര്യം ഇപ്പോൾ തൽക്കാലം തീരുമാനിക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാ സിറ്റിംഗ് എം പിമാർക്കും സീറ്റ് നൽകണം എന്നുള്ള ഒരു നിലപാടിലേക്കായിരിക്കും പോകുന്നത്. ഇതിൽ ഐയുടെയും എയുടെയും പ്രധാന നേതാക്കൾക്കെല്ലാം ഇതിൽ യോജിപ്പുണ്ടാനും മറ്റ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മണ്ഡലങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും സീറ്റിനെ സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. ഇതിൽ തന്നെ ചില സീറ്റുകളിലേക്കെങ്കിലും ഡി സി സികളുടെ നിന്ന് ലിസ്റ്റ് യോജിച്ച് പല ഡി സി സികളും 5, 6, 7 പേരുടെ ലിസ്റ്റ് പേരുകൾ വരെയാണ് ഉള്ളിൽ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം പേരുകളിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക പ്രയാസമാണ്. ചില ഡി സി സികളെങ്കിലും ഇടുക്കി അടക്കമുള്ള ഡി സി സികൾ ഞങ്ങൾ പട്ടിക നൽകുന്നില്ല, നിങ്ങൾ കെ പി സി സിക്ക് ഉചിതമായ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാം, വയനാട് അടക്കമുള്ള അടുത്ത് ഉചിതമായ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാം എന്നുള്ള നിലപാടാണ് ഡി സി സി എടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പൊതു മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ചില ധാരണകളിലേക്ക് എത്തിയിരിക്കും. എന്നാൽ ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്താൻ സാധ്യത തീരെ കുറവാണ്. മറ്റൊരു പ്രധാന ഘടകം കൂടിയുണ്ട്. UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. UDF സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാവാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അസാധ്യമാണ്. ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.